പൊതുവെ ബി ജെ പിക്കാരെയും അവരുടെ സർക്കാരിനെയുമൊക്കെ അവരെ എതിർക്കുന്നവർ അല്ലെങ്കിൽ പ്രതിപക്ഷം വിളിക്കുന്ന ഒരു പേരാണ് ഫാസിസ്റ്റ് എന്ന്. അവരുടെ പ്രവൃത്തികളെ ഫാസിസം എന്നാണ് പറയുന്നത്. എന്ത് പ്രവൃത്തി ചെയ്താലും ഫാസിസം എന്നാണ് അവർ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുൻപ് നമ്മൾ ഇതേപോലെ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ പലവട്ടം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ഒരു കരയിലേക്ക് അടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജമ്മു കാശ്മീർ അടിച്ചൊതുക്കിയ കേന്ദ്രത്തിന് എന്തുകൊണ്ട് മണിപ്പൂർ പോലൊരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ രൂപീകൃതമായത് മുതൽ അല്ലെങ്കിൽ അവർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് മുതൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്, വലിയ പരിഗണന. ആ പരിഗണന അപകടകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അവിടെ അനവധി സംഘടനകൾക്ക് പങ്കുവഹിച്ചിട്ടുണ്ട്. 16 സംഘടനകൾ ഇന്നും മണിപ്പൂരിൽ വിഘടനവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞാടി നിൽക്കുമ്പോൾ ആ ചില അവകാശങ്ങൾ നമ്മൾ നൽകിയതിൻ്റെ പേരിൽ അതിൻ്റെ യാതന അനുഭവിക്കുകയാണ് മറ്റൊരു കൂട്ടർ. ഇവിടെയാണ് കാലാകാലങ്ങളായി ഭരണത്തിന് വേണ്ടി ട്രിപ്പീസ് കളിച്ച കോൺഗ്രസ് സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ ഈ വിഭാഗങ്ങളെ അകറ്റിയും അടുപ്പിച്ചും നിർത്തി നേട്ടം കൊയ്തവരാണ്. ഇന്നിപ്പോൾ കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർക്ക് അവകാശം ലഭിച്ചു. ഇതിന് ഒരു സൊല്യൂഷൻ 3 തരമാണ്. ഒന്ന്, ഇപ്പോൾ ഉണ്ടായ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മേത്തി വിഭാഗത്തിന് ST സംവരണം നൽകിയതാണ്. ഇനി ആ സംവരണം എടുത്തു കളഞ്ഞാൽ എന്തു സംഭവിക്കും? മേത്തികൾ കലാപം ആരംഭിക്കും. ഇനി ആ സംവരണം നിലനിർത്തിയാലും ഇത് തന്നെ സംഭവിക്കും. മറ്റൊന്ന് അവിടെ ചെയ്യാൻ കഴിയുന്നത് പട്ടാള ഭരണമാണ്. പട്ടാള ഭരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഫാസിസം കൊടികുത്തി വാഴും. സ്ത്രീകൾ ആയുധമെടുക്കുന്ന മണിപ്പൂർ പോലുള്ളൊരു സംസ്ഥാനത്ത് അനവധി സ്ത്രീകൾ വെടിയേറ്റ് മരിക്കേണ്ടി വരും. അപ്പോൾ പറയും ഫാസിസ്റ്റുകൾ നിറഞ്ഞാടുന്നു, ഹിന്ദു തീവ്രവാദികൾ കൊടികുത്തി വാഴുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. വളരെ അഭികാമ്യമായ ഒരേ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഇക്കാലം അത്രയും മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അബ്സാബ് നിയമം തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. ആസാമിൽ ഉൾപ്പെടെ ഈ നിയമം പിൻവലിക്കപ്പെട്ടിരുന്നു. ശാന്തമായി ആസാം, മിസോറാം, നാഗാലാൻഡ്. പക്ഷേ മണിപ്പൂരിൽ ആ നിയമം എടുത്തു കളഞ്ഞപ്പോൾ വീണ്ടും അവിടെ ആളിക്കത്തുകയാണ്. വാളും കല്ലുമല്ല പ്രതിഷേധക്കാരുടെ കയ്യിൽ, നല്ല ഒന്നാം തരം ചൈനീസ് നിർമ്മിത മിഷൻ ഗണ്ണുകളും ബോംബുകളുമാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും കച്ചവടത്തിനായി കടകളിൽ നിരത്തി വച്ചിരിക്കുന്ന സാധനങ്ങളല്ല ഇത്, ചൈനയിൽ നിന്നും എത്തുന്ന, മ്യാൻമാർ വഴി എത്തുന്ന തീവ്രവാദ സംഘടനകളിൽ നിന്ന് ഉള്ളതാണ്. മണിപ്പൂരിൽ പലർക്കും പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നാം കണ്ടുവന്നിരിക്കുന്നത് ഈ ലോക്സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി വരും. മണിപ്പൂരിൽ നടന്ന സംഭവത്തെ അപലപിക്കേണ്ടത് തന്നെയാണ്, നാം തലകുനിക്കേണ്ട സംഭവമാണ് തന്നെയാണ്. എന്തുകൊണ്ട് മണിപ്പൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ദില്ലിയിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഫേക്ക് ന്യൂസുകൾ ഒരു യൂട്യൂബ് ചാനൽ പ്രസിദ്ധപ്പെടുത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നു. അത് കണ്ട് പ്രതികാരദാഹികളായ മേത്തികൾ രണ്ട് കുക്കി വനിതകളോട് ചെയ്തത് നമുക്കൊരിക്കലും പൊറുക്കാനും സഹിക്കാനും കഴിയില്ല. അക്രമികൾ ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇന്നലെ അതിൻ്റെ ഒരു മാതൃക അവിടുത്തെ മേത്തെ യുവതികൾ കാട്ടിത്തന്നു. സ്വന്തം സമുദായത്തിൽപ്പെടുന്ന ഒരു പ്രതിയുടെ വീട് അഗ്നിക്കിരയാക്കിക്കൊണ്ടായിരുന്നു അവർ അതിൻ്റെ ആദ്യ രൂപം കാണിച്ചു തന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ സൈന്യം കൂടുതലായി ഇറങ്ങി, NSG കമാൻഡോകൾ ഇറങ്ങി. ഇന്നലെ രാത്രിയും ഈ നേരം പുലരുന്നതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1088 പേരെയാണ്. 6000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ദാക്ഷിണ്യത്തിന് സ്ഥാനമില്ല. നരേന്ദ്രമോദി തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്കിപ്പോൾ പ്രതികാരം മാത്രമല്ല ദുഃഖവുമുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായ രീതിയിൽ അമിത്ഷാ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ദാക്ഷിണ്യമരുത്, മുഖം നോക്കരുത്, ആനുകൂല്യത്തിൻ്റെ മറ പറ്റിക്കൊണ്ട് ഭീകരവാദം അനുവദിക്കാനും കഴിയില്ല. കാശ്മീരല്ല മണിപ്പൂർ, രണ്ടും രണ്ടാണ്. കാശ്മീരിൽ അവിടെയുള്ള ഭീകരർ രാജ്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഇവിടെ രാജ്യത്തിനല്ല, ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന പരസ്പരം പോരടിക്കുന്ന രണ്ട് ഗോത്രങ്ങളുടെ ചരിത്രം ഉള്ള ഇടമാണ് അവിടെ ഇപ്പോൾ ആവർത്തിക്കുന്നതും അതുതന്നെയാണ്. ഇത് രണ്ടും രണ്ടാണ്, രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ഗോത്രവർഗ മേഖലയിൽ പോലീസിൻ്റെ അതിക്രമം ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ രീതിയിൽ അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മുറവിളി ഉയരും, ഇരവാദത്തിൻ്റെ രൂപത്തിൽ അത് പുറത്തെത്തും. ഇതുവരെ അക്രമകാരികൾക്ക് ഒപ്പം നിന്നുകൊണ്ട്, വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെയെല്ലാം തകർന്നെന്ന് വിലപിച്ചവർ നാളെ ഇരവാദം മുഴക്കി നമ്മുടെ മുൻപിലെത്തും. അത് എല്ലാ വിഭാഗക്കാരും എത്തും, മേത്തികളും കുക്കികളും നാഗന്മാരുമൊക്കെ എത്തും. ഇത് ഒരു പതിവ് കാഴ്ചയാണ്. ആ കാഴ്ച നമ്മൾ മുമ്പ് മണിപ്പൂരിൽ കണ്ടതാണ്. നഗ്നരായ യുവതികൾ സൈനിക ക്യാമ്പിന് മുമ്പിൽ നടത്തിയ സമരം നമ്മളുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അഫ്സക്കെതിരെ ഇറോം ശർമ്മള നടത്തിയ സമരവും നാം മറന്നുപോയിട്ടില്ല. ഇതൊക്കെ മാറ്റിമറിക്കാനാണ് നരേന്ദ്രമോദി 2022 തന്നെ അതിൻ്റെ ഘട്ടം
ഘട്ടമായി ആ നിയമം പിൻവലിച്ചത്. അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു. അഞ്ചു പേർക്ക് മുകളിൽ കൂട്ടം കൂടാൻ കഴിയില്ല. കൂട്ടം കൂടുന്നവരെ പൊക്കി അകത്തിടാൻ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന നിയമമാണത്. 1958 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം 1976 മുതൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരുന്നു. അത് ഏറ്റവും ഒടുവിൽ പിൻവലിച്ചത് മണിപ്പൂരായിരുന്നു. അതൊരു വലിയ അബദ്ധമായിരുന്നു. മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ആ നിയമം പിൻവലിച്ചപ്പോൾ അവർ പുരോഗതിയിലേക്ക് മുൻപോട്ട് നീങ്ങിയപ്പോൾ മണിപ്പൂർ വീണ്ടും പഴയ രീതിയിലേക്ക് മാറുന്നു. ഇവിടെ ചിലരുടെ അജണ്ട നടപ്പാക്കുകയാണ്. 2024 നരേന്ദ്രമോദി വരരുത്, ഇതിന് അവസാന അടവുകളാണ് കലാപങ്ങൾ. ആ കലാപങ്ങളിലൂടെ വീണ്ടും മനുഷ്യ മനസ്സുകളെ രണ്ടാക്കാനുള്ളൊരു തീരുമാനമാണ്. പക്ഷേ മണിപ്പൂരിൽ ഇത്തരത്തിൽ ഒരു കലാപമുണ്ടാക്കുന്നു, പിന്നീട് അത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമാക്കി വളർത്തിയെടുക്കുന്നു. പ്രതികളുടെ പേരുകളും കഥകളും ഓരോ ദിവസമായി പുറത്തു വരുമ്പോൾ അത് മതത്തിൽ നിന്നും മാറി ഗോത്രത്തിലേക്ക് തിരിയുകയാണ്. ഇവിടെ പള്ളി കത്തിച്ചു എന്ന് വിലപിക്കുന്നവർ കത്തിയ ക്ഷേത്രങ്ങളുടെ എണ്ണം അറിയുന്നില്ല. കത്തിയ ക്ഷേത്രങ്ങളുടെ ചിത്രം കാണാതെ പോകുന്നു. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, മേത്തികളിലും കുക്കികളിലും ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവിടെ നടക്കുന്നത് മതപരമായ വംശഹത്യയല്ല, പകരം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗ കലാപങ്ങളുടെ തുടർച്ചകൾ മാത്രമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതിനു മുൻപേ തുടങ്ങിയതാണ്, പതിറ്റാണ്ടുകളായി തുടങ്ങിയതാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു വിഭാഗത്തിനെ മാത്രമാണ് ആക്രമിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ വിലപിക്കുന്നവർ നേരെ പോകേണ്ടത് മണിപ്പൂരേക്കാണ്. സ്വന്തം സമുദായക്കാരോട് സമാധാനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റുത്തരമേ ഉള്ളൂ, നിങ്ങളുടെ ഏറ്റുമുട്ടുന്ന രണ്ട് വിഭാഗത്തിലും മേത്തികളിലും കുക്കികളിലും നിങ്ങളീ പറയുന്ന വിഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒരു വിഭാഗത്തിന് പക്ഷം പിടിക്കാൻ കഴിയില്ല. കാരണം മേത്തികളിലും ക്രിസ്ത്യാനികളുണ്ട്, കുക്കികളിലും ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ചെന്ന് കുക്കികളോട് നിങ്ങൾ സമാധാനമായിരിക്കാൻ പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് വിഭാഗത്തിലുമുള്ള നിങ്ങളുടെ ആളുകളോട് പറയുക സമാധാനത്തിന് മുൻപോട്ട് പോവുക എന്നുള്ളത്. അവിടെ ആ മേത്തികളുള്ള മറ്റ് വിഭാഗങ്ങളുണ്ട്, അവരും ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കലാപത്തിനായി ഇറങ്ങുന്നത്, കുക്കി മേത്തി എന്നൊരു വിഭാഗമായി തന്നെയാണ്. ഇപ്പോൾ കുറേശ്ശെ പലർക്കും നേരം വെളുത്തു തുടങ്ങുന്നു. പ്രതികളിൽ പലരുടെയും പേര് വരുമ്പോൾ പലരും പോസ്റ്റുകൾ മുക്കി കണ്ടം വഴി ഓടുന്നൊരു കാഴ്ചയും. ഏതായാലും മണിപ്പൂരിൽ ഫാസിസം തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. ഇന്നലെ മുതൽ തന്നെ അറസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴവർ ഒരു ടോൾ ഫ്രീ നമ്പർ സൈന്യം നൽകിയിരിക്കുന്നു. എവിടെ അതിക്രമം ഉണ്ടായാലും വിളിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ പറന്നെത്തും. പറന്നെത്തുമ്പോൾ തടയാൻ നിൽക്കുന്നവർക്ക് വെടിയുണ്ടകൾ ഒരുപക്ഷെ സമാനമായി ലഭിച്ചേക്കാം. അപ്പോൾ അവർ വരും വലിയ വായി ആർത്ത് നിലവിളിച്ചുകൊണ്ട്, ഇരവാദം മുഴക്കിക്കൊണ്ട്. അപ്പോഴും കഥ മാറുന്നില്ല, കഥ തന്തു മാറുന്നില്ല, കഥയുടെ നടക്കുന്ന സ്ഥലവും മാറുന്നില്ല. ഫാസിസ്റ്റ് എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ഫാസിസം അനിവാര്യമായ ചില ഇടങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. അതിന് ഫാസിസം കൂടിയേ കഴിയൂ. അതിൻ്റെ പേര് ഫാസിസം എന്നാണെങ്കിൽ, അക്രമകാരികളെ അടിച്ചൊതുക്കുന്നതിൻ്റെ പേര് ഫാസിസം എന്നാണെങ്കിൽ, അക്രമകാരികൾ അഴിഞ്ഞാടുന്നത് തടയുന്നത് ഫാസിസം എന്നാണെങ്കിൽ, ധൈര്യപൂർവ്വം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ ഫാസിസ്റ്റുകൾക്ക് ഒപ്പം തന്നെ നിലകൊള്ളുമെന്ന് ഓർത്തുകൊള്ളുക. അതായത് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ പേടിക്കുന്നൊരു ജനതയല്ല, പകരം അത്തരത്തിൽ ഈ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം പേരുണ്ട്. ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ പറയുന്നു ജാതിയും മതവും ത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം പലരും പറയുന്നു അഫ്സാബ് നിയമം തിരിച്ചുകൊണ്ടുവരണം, ഒപ്പം അക്രമകാരികളെ മുഖം നോക്കാതെ അടിച്ചമർത്തണം. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മുഖം നോക്കരുത്, അക്രമം അടിച്ചമർത്തുക തന്നെ വേണം. തൊക്കേന്ത്യ വനിതകളുള്ള സംസ്ഥാനങ്ങളാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. അവിടെയാണ് വനിതകളുടെ ഈ സമരങ്ങളെ വലിയ രീതിയിൽ വെള്ളപൂശി രംഗത്തെത്തുന്നത്. വനിതകൾ പ്രതിഷേധിക്കുന്നവരുടെ കയ്യിലിരിക്കുന്നത് ചെറിയ വടിയല്ല, വലിയ മിഷൻ ഗണ്ണുകൾ തന്നെയാണ്. ഇത് പലപ്പോഴും നാം മണിപ്പൂരിൽ മാത്രമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പറയുന്നു മറ്റൊരു സംസ്ഥാനത്തും സമാനമായ രീതിയിൽ ചില നീക്കങ്ങൾ നടക്കുന്നു, അത് നാഗാലാൻഡാണ്. ഇന്ത്യയിൽ ഏറ്റവും ക്രൂരതയുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നത് നാഗന്മാരുടേതിലാണ്. അവർ എന്തുകൊണ്ടാണ് സമാധാനം പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർക്ക് സ്വസ്ഥതയുണ്ട്. ഇന്ന് കുക്കികളുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. അവർ പറയുന്നത് അവർക്ക് പ്രത്യേക സംസ്ഥാനം വേണം, അതായത് അവർക്ക് മാത്രം പ്രത്യേകം അധികാരമുള്ള സംസ്ഥാനം. അപ്പോൾ സമരം ചെയ്യുന്നവരുടെ ലക്ഷ്യം അതല്ല, മറ്റു പലതുമാണ്. സ്വയംഭരണ അധികാരമുള്ള ഒരു രാജ്യം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും പട്ടാളം ഇന്നലെ മുതൽ അവിടെ രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്രം ഫാസിസം നടപ്പാക്കിയെന്ന് പറയാം. ഏതായാലും ഈ ഫാസിസം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഉരുക്കുമുഷ്ടി തന്നെയാണ് ഏറ്റവും ഫലപ്രദം. യോഗിയായാലും ഹിമന്ത് ബിശ്വ ശർമ്മയായാലും മോദി ആയാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അത് പ്രയോഗിക്കുന്നത് അക്രമികളെ തുരത്താൻ തന്നെയാണ്. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻറ്റ്. നന്ദി, നമസ്കാരം.